വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഇന്നത്തെ പ്രത്യേകത ഗോപിക ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാ അർജു നാട്ടിൽ പോവുകയാണ് ഇന്ത്യയിലേക്ക് പോവാണെന്ന് അപ്പൊ ഇന്ന് അർജു നാട്ടിലേക്ക് പോവാണ് അതെ ഒരു മാസത്തേക്ക് നാട്ടിലേക്ക് പോണ് ഒരു മാസം പറയാൻ പറ്റില്ല 25 days അപ്പോൾ കുറച്ച് എൻ്റെ ഫ്രണ്ട് സന്ദീപിൻ്റെ മാരേജ് ഫംഗ്ഷൻ ഉണ്ട് പിന്നെ എൻ്റെ കസിൻ്റെ മാരേജ് ഫംഗ്ഷൻ ഉണ്ട് പിന്നെ കുറച്ച് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ആൾക്കാർ കാണാനുണ്ട് അല്ലേ അതുവരെ ഞാൻ ചോട്ടുവിനെ മിസ് ചെയ്യും അല്ലേ ഞങ്ങൾ പോകണില്ല കേട്ടോ ഞങ്ങളിവിടെ കുറച്ച് അത്യാവശ്യം കുറച്ച് തിരക്ക് വരേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഗോപും വിഷ്ണു ഇവിടെ ഉണ്ടാവും അവർ ബാക്കി ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ എപ്പോഴും ഞങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ എപ്പോഴും തിരക്കുള്ള മാസം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജാനുവരി ഫെബ് ആണ് കേട്ടോ ഈ ഒരു സമയത്താണ് കൂടുതലും ഞങ്ങൾക്ക് തിരക്ക് ഉണ്ടാവുക കാരണം അപ്പോഴാണല്ലോ നമുക്ക് ഇവിടെ ടൂറിസ്റ്റുകൾ വരിക അപ്പോഴാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ബുക്ക് ആവുക റിയൽ എസ്റ്റേറ്റ് ഒക്കെ നല്ല ഓൺ ആവുക ആ ഒരു ടൈമിലാണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട് അതുകൊണ്ടാണ് അർജു മാത്രം നാട്ടിലേക്ക് പോണത് പിന്നെ അർജുനാണെങ്കിൽ അവിടെ കുറച്ച് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്നെല്ലാം ഞാൻ ഈ വീഡിയോയില് കാണിക്കാൻ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നത്. ഞാൻ ഇത് ഞാൻ ആകെ പോയിട്ടുള്ളത് ഒരു പ്രാവശ്യമാണ് കേട്ടോ മെട്രോ പ്രാവശ്യമാണ് ഒരു പ്രാവശ്യം പോയിട്ടുള്ള മെട്രോയില്. കാരണം ഞാൻ പണ്ട് എൻ്റെ ഒരു കസിൻ കേട്ടോ വിഷ്ണുനാട്ടൻ, വിഷ്ണുനാട്ടൻ്റെ കൂടെ ഞങ്ങൾ പണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് വിഷ്ണുനാട്ടൻ്റെ കൂടെ ഞങ്ങൾ ജോലി തരാനായിട്ട് മെട്രോയിൽ ഒരു പ്രാവശ്യം വൺ ടൈം മാത്രം പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനീഷ്യലി ഇവിടെ വന്ന സമയത്ത് ജോലിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ മെട്രോയിൽ പോയി എല്ലാ സ്ഥലത്തും പോയി സി വി കൊടുത്തിട്ടുണ്ട്. ഞാനും വിഷ്ണുനാട്ടൻ ഓരോ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇതൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്ന് സി വി എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് മെട്രോയിൽ കയറിയത് എൻ്റെ ഓർമ്മയിലുള്ളൂ. അതുമാത്രമേ പോയിട്ടുള്ളൂ, അല്ലാണ്ട് അങ്ങനെ മെട്രോയിൽ പോകേണ്ട ആവശ്യം അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പോയിട്ടില്ല. ഒറ്റ പ്രാവശ്യമാണ് ഞാൻ മെട്രോയിൽ പോയത്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ മെട്രോയിൽ കയറാനായിട്ട് പോകാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് സ്ഥലത്ത് മാറി കയറി പോകണം എന്നാണ് വിച്ചു പറഞ്ഞത് കേട്ടോ ഇന്നലെ നോക്കിയിട്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് പോകണ്ടേ. പിന്നെ നമ്മളെ ഫോട്ടോഗ്രാഫി ടീം അതൊക്കെ അവിടേക്ക് എത്തും കേട്ടോ, അവരൊക്കെ അവിടേക്ക് എത്തും. നമ്മളെന്തായാലും ഇന്ന് ഓഫീസിലൊന്നും പോകണില്ല, വീട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി ആ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് ഇച്ച് പറയുന്നത് കേട്ടോ. ഒരു മണിയോ രണ്ട് മണിയോ ഞാൻ റെഡിയായി ഇറങ്ങുമ്പോൾ ആ സമയമാണെന്നാണ് അവൻ പറയുന്നത്. ആ സമയത്ത് നമുക്ക് അവിടെ എത്തണം. അപ്പം നമ്മുടെ ടീമൊക്കെ ആ ഒരു ക്ലയൻറ്റിൻ്റെ ആ സ്ഥലത്തേക്ക് എത്തിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോരോ പണികളായിട്ട് നോക്കാം. അർജുന് 11 o'clock പോകേണ്ടത്. സ്പൈസ് ജെറ്റ് എന്താ ഇവർക്ക് ടിക്കറ്റ് ഇപ്പൊ ഞാൻ എടുത്തത് ഏകദേശം 1 month ആയിട്ടോ. ഈ 1 month ഈ ഒരു ഡ്യൂറേഷനിൽ ഇവർ ഏകദേശം ഒരു 3 times, അതായത് 3 times ഒരു ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അത് കാരണം നമുക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ, എനിക്കിപ്പോ ഇന്ന് രാത്രി പ്ലാൻസ് ഒന്നുമില്ല. ഇന്ന് രാത്രി സത്യം പറഞ്ഞ പ്ലാൻസ് ഉണ്ട്. ഞങ്ങളുടെ അവിടുത്തെ ശിവാനി എന്നൊരു കുട്ടിയുണ്ടല്ലോ ചോട്ടു, അവളുടെ ബർത്ത്ഡേ ആണ്. എനിക്ക് അവളുടെ ബർത്ത്ഡേക്ക് എത്തണം എന്നുണ്ടായിരുന്നു. അപ്പൊ എത്തുന്നുണ്ടാവും, പക്ഷെ എല്ലാം ലേറ്റ് ആവും. കാരണം അപ്പോൾ നമ്മളെപ്പോലെ ഈ ചെറിയ പ്ലാൻസോ അല്ലെങ്കിൽ വലിയ പ്ലാൻസുള്ളവർക്കൊക്കെ അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 3 times ആണ് അവർ മാറ്റുന്നത്. അപ്പോൾ അത് അവരൊന്ന് കൺസിഡർ ചെയ്താൽ ഭയങ്കര നന്നായിരിക്കും. കാരണം നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അവർ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുള്ളത് അവരൊന്ന് കൺസിഡർ ചെയ്യണ്ടേ. അത് 3 times കേട്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു മാസം ആയിട്ടില്ല, 20 days 3 times പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നോക്കട്ടെ, എന്നാ അവിടെ പോയാലേ അറിയുള്ളൂ. ഫ്ലൈറ്റ് ടൗൺ ഈ പറഞ്ഞ ടൈം തന്നെ പോകുമെന്ന് എനിക്കറിയില്ല. 2:10 ട്രെയിൻ പറഞ്ഞിരിക്കുന്നത്, അതിനെന്നെ പോകുന്നു അവിടെ എത്തിയിട്ടേ അറിയുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഇനി ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഉണ്ടാവില്ല. ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ കാണാം. അതെ, ഇനി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാനും അയറും മാത്രമേ ഉണ്ടാവുള്ളൂ വീഡിയോയിൽ. അല്ല അയറും ഇതാണ് കേട്ടോ, നമ്മളെ ഇഡ്ലി ബാറ്റർ നല്ലതുപോലെ പൊന്തി വരും കേട്ടോ. ഞങ്ങളിവിടെ ആട്ടുന്നതാണ്. അപ്പൊ നല്ലപോലെ അടിപൊളിയായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്യുക കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഇത് ഞാൻ ലക്ഷ്മി നായരെ വ്ലോഗ് കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. എന്തായാലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഇഡ്ലി ബാറ്റർ, ഇഡ്ലി ദോശ ബാറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇന്ന് രാവിലെ നമുക്ക് ഇഡ്ഡലിയാണേ. ഇന്നലെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുള്ളത്. കാരണം അർജുന് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ഒരുപാട് സാധനമൊന്നുമില്ല, കുറച്ച് ഈ കുറച്ച് സ്പ്രേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ലഗേജ് കൊണ്ടുപോകുന്നില്ല. ഒന്നാമത് ഇപ്പം തന്നെ ഓവർലോഡ് ആയിട്ടുണ്ട് അവൻ്റെ ബാഗ്, അറിയില്ല 30 kg കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് പിന്നെ ഞങ്ങൾ ഒരു 6 ഞങ്ങൾക്ക് ഒരാൾ വരാണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നം കാരണം ഇന്നലെ വളരെ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. 3 എത്തുന്ന സമയത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കിടക്കായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഇന്നലെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്കിങ്ങനെ നോട്ട് ചെയ്യാനും കുറേ പ്ലാനുകളൊക്കെ ചെയ്യാം, ഓഫീസിലേക്കുള്ള പ്ലാനുകൾ ചെയ്യാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര ലേറ്റായിട്ടോ ഇന്നലെ ഞങ്ങൾ വീട്ടിലെത്താനായിട്ട്. പിന്നെ ബാഗ് പാക്ക് ചെയ്യാം അർജുൻ്റെ. ഓൾറെഡി ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റിലെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടറിയില്ല, ബ്ലൂ ഒരു ട്രോളിയിൽ നമ്മളിവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, സോ ആള് ജർമ്മനിയിലാണ്. അപ്പോൾ ആൾ ഇവിടേക്ക് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അവിടെ റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ജർമ്മനിയിലായിരുന്നു. സോ ഞങ്ങളടുത്ത് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മ ഇന്നലെ ആണെങ്കിൽ ഫുൾ അതൊക്കെ അടുക്കി പെറുക്കി ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ പണിയായിരുന്നു കേട്ടോ. അതൊക്കെ അടുക്കി പെറുക്കി വെക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ കുറേ സാധനങ്ങൾ അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. ഹലോ അമ്മേ, ഹലോ അമ്മ, എന്താ ചെയ്യുന്നേ? ഇന്ന് ഇഡ്ഡലി ചിക്കൻ കറിയാണ്. ഇന്നലെ ചിക്കൻ കറി യെസ്. അമ്മ ഇട്ടെൻ്റെ ടോപ്പാട്ടോ. എനിക്കും അമ്മയ്ക്കും ഇപ്പോൾ ഒരേ അളവായതുകൊണ്ട് ഞങ്ങൾ ഒരേ ഡ്രസ്സാണ് ഇടാറുള്ളത്. ചിക്കൻ കറി ഓൾറെഡി ഇന്നലെ അർജുന് നേരത്തെയാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. നേരത്തെ പോകണ്ടോണ്ട് നമ്മൾ ഇന്നലെ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ലേറ്റ് ആയിട്ടാണല്ലോ അർജു പോകണേ. ആദ്യം ഞാൻ 9 പോകുന്നായിരുന്നു പറഞ്ഞത്, അതുകൊണ്ട് 9 ലേറ്റ് 8 ആകുമ്പോൾ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പ്ലാൻ മാറ്റിയിട്ട് 11 നമ്മൾ സ്ഥിരമായിട്ട് ദോശ, ഇഡ്ഡലി, ബാറ്ററൊക്കെ പുറത്തുനിന്നായിരുന്നു കേട്ടോ മേടിക്കാറുള്ളത്. പക്ഷേ ഇഡ്ഡലി അത്ര നന്നാവാറില്ല, സോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. നല്ല ശകുനം. ഹയർ പോണ്ട് കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ ഇല്ല. അയ്യോ വേണ്ടേ. ആ ഓക്കെ ബൈ. അങ്ങനെ നമ്മളിതാ പോവാണ്, ഞങ്ങൾ വർക്കിന് പോവാണ്. ഞങ്ങൾ ടാക്സിക്ക് പോകാന്ന് വിചാരിച്ചിട്ടാ കേട്ടോ. അപ്പം നമ്മൾ ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ കറിയുമ്പിൽ ബുക്ക് ചെയ്യണം. കുറച്ച് തിരക്കായി പോയിട്ടോ, കുറച്ച് കോളൊക്കെ ചെയ്യാണ്ടിരുന്നപ്പോൾ ആകെ നേരം വയ്ക്കി, കുറച്ച് നേരം വയ്ക്കി. 3 ഇറങ്ങാനായിട്ട് നമുക്കിനി ടാക്സി കിട്ടണം. മെട്രോയ്ക്ക് പോവുകയാണെങ്കിൽ വലിയ ഒരുപാട് ദൂരമുണ്ട്, അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആകുന്നതുകൊണ്ട് ഞങ്ങൾ ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇങ്ങനെയാണ് നമ്മൾ അൽഫുർജാൻ മെട്രോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ആകെ ഒരു 2 വാക്കും കൂടി ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് തീരെ ദൂരമില്ല, അടുത്ത ഭയങ്കര അടുത്ത. അതുകൊണ്ട് ഇപ്പോൾ മെട്രോയിലൊക്കെ പോകാൻ സുഖം, സ്ഥലം മനസ്സിലേ. ടാക്സിക്ക് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ടാക്സി കിട്ടണം അല്ലെങ്കിൽ കറിയും ബുക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇതാ പോവാണ്, ടാക്സി കയറിയിട്ടുണ്ട്. 18 ആണ് ഇവിടുന്ന് ഡ്രൈവ് ഉള്ളത്. വേഗത്തൊന്ന് വിചാരിക്കാം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഈ ഒരു ലൊക്കേഷനിലേക്ക് 15 കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഉച്ചയായത് കാരണം അത്ര ഡിസ്റ്റൻസ് കാണിക്കില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. ഇതാണ് നമുക്ക് പോകാനുള്ള അപ്പാർട്ട്മെൻറ്റ്.
സോ ഇവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ ക്ലയൻറ്റിനെ വെയിറ്റ് ചെയ്താൽ നിൽക്കാണ് കേട്ടോ. ആള് 4:00 നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ടൈം. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് അവിടേക്ക് എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. കാരണം നല്ല ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ടായിരുന്നു, നല്ല ട്രാഫിക് ആയിരുന്നു. 1/2 hour മുകളിൽ എടുത്തു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്താൻ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, എത്തിയതേ ഉള്ളൂ. എത്തി ഡ്രസ്സൊക്കെ മാറ്റി അയറു പിന്നെ വാശി പിടിക്കാൻ തുടങ്ങി. അല്ല അയറു, അയറു അയറു ഒന്ന് ബാഡ് ഗേൾ ആയില്ലേ, ബാഡ് ഗേൾ ഒന്നും കഴിച്ചില്ലല്ലോ അയറു. എന്താ നമ്മള് ഇന്ന് ക്ലയൻറ്റിന് മീറ്റിങ്ങിനൊക്കെ കഴിഞ്ഞിട്ട് എത്തിയതാണ്. നമ്മളിന്ന് വരുമ്പോഴും ടാക്സിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. കാരണം ലേറ്റ് ആയിപ്പോയി, നല്ല ലേറ്റ് ആയി, അത്യാവശ്യം ലേറ്റ് ആയി. ഞങ്ങൾ വിചാരിച്ചാലും നല്ലോണം ലേറ്റ് ആയി. ഇനി എന്താ ഫുഡ് കഴിക്കണം, ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണോ, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. ഇനി ഉണ്ടാക്കണം, കഴിക്കണം, അതൊക്കെയാണ് പരിപാടി. എനിക്കൊരു ഫോം ഫില്ല് ചെയ്യാനായിട്ടുണ്ട്, അപ്പോൾ അത് ഫില്ല് ചെയ്യണം. കുറച്ച് പേരെ ഫോളോ അപ്പ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം. കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഇന്ന് രാത്രി തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഓക്കെ. അപ്പോഴാണ് ഇതാ വിച്ചുവിൻ്റെ അച്ഛനാണ് കേട്ടോ. അത് വിച്ചുവിൻ്റെ അച്ഛനും അഞ്ചു ആണുള്ളത്. അപ്പോൾ അവർ വീഡിയോ കോൾ ചെയ്തതായിരുന്നു. വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ കുറച്ച് ഫോംസൊക്കെ ഫില്ല് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാനുണ്ടോ, കാരണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാവും, അല്ലെങ്കിൽ മറന്നുപോകും ഇങ്ങനെയൊക്കെയായിട്ട്. പിന്നെ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയായിരുന്നു. അതിനിടയ്ക്ക് കൂടി ഞാനിങ്ങനെ പോയിരുന്നു യൂട്യൂബ് കൂടി നോക്കണ്ട കേട്ടോ. വ്യൂസൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോക്കിയിട്ടില്ല, ഒരു സമാധാനം കിട്ടില്ല. പിന്നെ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ. അതും പുട്ടുമായിരുന്നു കേട്ടോ. രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ പുട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇതാ ഇവിടെ നമ്മൾ എൻഡ് ചെയ്യാണ്. ഒരു പ്രത്യേക തരം ചിരിയാണ് കേട്ടോ അത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ. ടോ ബൈ, സീ യു, ടേക്ക് കെയർ.